നമസ്കാരം മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ഒരു ഓണം ആശംസിക്കുന്നു ഇന്ന് ഓണത്തിന് തൃക്കാക്കരയപ്പനെ ഒരുക്കുന്നത് അത്തം മുതൽ തിരുവോണം വരെ നമ്മൾ പൂക്കളം പൂക്കളമിടുന്നതിൻ്റെ ഐതിഹ്യം അതുപോലെ മഹാബലി കേരളം ഭരിച്ചിരുന്നുവോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അത്തം പത്തിന് തിരുവോണം എന്നാണ് ചൊല്ല് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് എന്നാൽ അത്തം മുതൽ തിരുവോണം വരെ പൂവിടുമ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകത എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യമെന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ ആദ്യത്തെ ദിവസമാണ് അത്തം ഓണാഘോഷം തുടങ്ങുന്നത് ചിങ്ങമാസത്തിലെ അത്തം നാളിലാണ് മഹാബലി കേരളത്തിലേക്ക് യാത്ര തിരിക്കുന്ന ദിവസമാണ് അത്തം നാൾ എന്നാണ് വിശ്വാസം അന്നിടുന്ന പൂക്കളം മഞ്ഞ നിറമുള്ള പൂക്കൾ കൊണ്ടുള്ള ചെറിയ പൂക്കളമാണ് രണ്ടാമത്തെ ദിവസം ചിത്തിര രണ്ടാം നാൾ മുതൽ മഞ്ഞ കൂടാതെ രണ്ട് വ്യത്യസ്ത നിറങ്ങളെ കൂടി പൂക്കളത്തിൽ ചേർക്കുന്നു അന്നു മുതൽ ആളുകൾ ഓണത്തിനു വേണ്ടിയുള്ള വീട്ടു സാധനങ്ങൾ ഒരുക്കി തുടങ്ങുന്നു ഇനി മൂന്നാമത്തെ ദിവസം ചോതിയാണ് ചോതി നാളിൽ നാല് മുതൽ അഞ്ച് വരെ നിറങ്ങളിലുള്ള പൂക്കൾ കൊണ്ട് പൂക്കളം ഒരുക്കുന്നു ഓണക്കോടിയും ആഭരണങ്ങളും വാങ്ങുന്ന ദിവസം കൂടിയായിരുന്നു പണ്ടൊക്കെ ചോദിനാൾ നാലാമത്തേത് വിശാഖം നാലാം നാളായ വിശാഖം നാളിനെ വളരെ മംഗളകരമായാണ് കണക്കാക്കുന്നത് പഴയ കാലത്ത് കൊയ്ത്തുപണി തുറക്കുന്നത് ഈ ദിവസത്തിലാണ് അഞ്ചാം നാളായ അനിഴം നാളിലാണ് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ആറന്മുള ഉത്രിട്ടാതി വള്ളംകളിക്ക് മുന്നോടിയായുള്ള വള്ളംകളികൾ തുടങ്ങുന്നത് ആറാമത്തെ ദിവസം തൃക്കേട്ട അഞ്ചു മുതൽ ആറ് വരെ പൂക്കൾ ഉപയോഗിച്ചാണ് ഈ ദിവസം പൂക്കൾ തീർക്കുന്നത് പൂക്കളം തീർക്കുന്നത് മറ്റു സ്ഥലങ്ങളിൽ വസിക്കുന്നവർ സ്വന്തം തറവാട്ടിലേക്ക് യാത്ര തിരിച്ചിരുന്നതും ഈ ആറാം നാളായ തൃക്കേട്ടയിലാണ് ഇനി ഏഴാമത്തെ നാൾ മൂലമാണ് ഓണസദ്യയും പുലികളി പോലുള്ള വിനോദ പരിപാടികളും തുടങ്ങുന്നത് ഈ ദിവസത്തിലാണ് പ്രധാന അമ്പലങ്ങളിലെല്ലാം ഈ ദിവസം മുതൽ സദ്യ നൽകി തുടങ്ങുന്നു എട്ടാമത്തെ നാൾ പൂരാടം മഹാബലിയുടെയും വാമനൻ്റെയും രൂപങ്ങളെ വീടിന് ചുറ്റും പ്രദക്ഷിണമായി കൊണ്ടുവന്ന് അത്ത പൂക്കളത്തിൻ്റെ നടുവിൽ വെച്ച് അതിൽ അരിമാവ് കൊണ്ട് ലായനി ഉണ്ടാക്കി അതിൽ പുരട്ടുന്നു ഇത് കൊച്ചുകുട്ടികളാണ് ചെയ്യുന്നത് ഇവരെ പൂരാട ഉണ്ണികൾ എന്നാണ് വിളിക്കുന്നത് ഇനി ഒൻപതാമത്തെ ദിവസം ഉത്രാടം ഒൻപതാം നാളാണ് ഉത്രാട ദിനം ഓണത്തിൻ്റെ അവസാന ഘട്ട ഒരുക്കത്തിനായി ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കുവാൻ മലയാളികൾ നടത്തുന്ന യാത്രയ്ക്കാണ് ഉത്രാടപ്പാച്ചിലെന്ന് പറയുന്നത് ഉത്രാട ദിനത്തെ ഒന്നാം ഓണം എന്നും പറയപ്പെടുന്നു അന്ന് മിക്ക ഭവനങ്ങളിലും ചെറിയ രീതിയിലുള്ള സദ്യ ഒരുക്കുന്നുണ്ട് ഇനി പത്താം നാൾ തിരുവോണം അത്തം തുടങ്ങി പത്താം നാളാണ് തിരുവോണം തിരുവോണ കുളിച്ച് കോടി വസ്ത്രമണിഞ്ഞ് ഓണപ്പൂക്കളത്തിനു മുൻപിൽ ആവണി പലകയിലിരിക്കുന്നു ഓണത്തപ്പൻ്റെ സങ്കല്പരൂപത്തിന് മുന്നിൽ മാവൊഴിച്ച് പൂക്കുല നിരത്തി പൂവട നിവേദിക്കുന്നു ഓണനാളിൽ ഒഴിച്ചുകൂടാനാവാത്ത ചടങ്ങാണിത് മറ്റു പൂജകൾ പോലെ തന്നെ തൂഷനിലയിൽ ദർഭപുല് വിരിച്ച് തൃക്കാക്കരയപ്പനെ സങ്കല്പിച്ചിരുത്തുകയും അദ്ദേഹത്തിന് അട നിവേദിക്കുകയും ചെയ്യുന്നു ഇത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ എല്ലാ പ്രദേശങ്ങളിലും ഉണ്ടായിരിക്കും ഓണത്തിന് തൃക്കാക്കരയപ്പനെ കുടിവെക്കുന്ന ചടങ്ങ് പല നാട്ടിലുമുണ്ട് തൃക്കാക്കരയപ്പനെ വരവേൽക്കുന്നു എന്ന സങ്കല്പത്തോടെയാണ് ഓണത്തിന് പൂക്കളം ഇടുന്നത് ഉത്രാട നാളിലാണ് തൃക്കാക്കരയപ്പനെ വരവേൽക്കുന്നത് ഓരോ നാടിൻ്റെ പ്രത്യേകത അനുസരിച്ച് തൃക്കാക്കരയപ്പൻ്റെ ആകൃതിയിലും വ്യത്യാസം വരാറുണ്ട് തൃക്കാക്കരയപ്പൻ മാവേലിയാണെന്നാണ് പലരുടെയും ധാരണ എന്നാൽ വാമനനാണ് തൃക്കാക്കരയപ്പൻ ഓണത്തിൻ്റെ പ്രധാന ആചാരവും തൃക്കാക്കരയപ്പനെ പൂജിക്കലാണ് തൃക്കാക്കരയപ്പനെ എങ്ങനെ പൂജിക്കണമെന്നും തൃക്കാക്കരയപ്പനെ എങ്ങനെ ഉണ്ടാക്കാമെന്നും നോക്കാം കളിമണ്ണ് കൊണ്ടാണ് തൃക്കാക്കരയപ്പനെ ഉണ്ടാക്കുന്നത് മണ്ണ് കുഴച്ച് നല്ലതുപോലെ അടിച്ച് പരത്തി പദം വരുത്തും നിറം നൽകാൻ ഇഷ്ടികപ്പൊടിയും ചേർക്കാം തൃക്കാക്കരയപ്പൻ്റെ സാധാരണ ആകൃതി എന്ന് പറയുന്നത് പിരമിഡ് പോലെയാണ് എന്നാൽ ഓരോ നാട്ടിലെയും അനുസരിച്ച് തൃക്കാക്കരയപ്പൻ്റെ ആകൃതിയിൽ ചെറിയ മാറ്റങ്ങൾ വരുന്നു ഉത്രാടത്തിന് മുൻപേ തന്നെ തൃക്കാക്കരയപ്പനെ ഉണ്ടാക്കുന്നു അഞ്ച് തൃക്കാക്കരയപ്പന്മാരെയാണ് ഉണ്ടാക്കുക നടുവിൽ വലുതും ഇരുഭാഗത്തും രണ്ട് ചെറുതു വീതവുമാണ് ഉണ്ടാക്കി വയ്ക്കുക ഉണ്ടാക്കിയ തൃക്കാക്കരയപ്പനെ നാക്കിലയിൽ വെക്കുന്നു അതായത് തൂഷനിലയിൽ അതിൽ അരിമാവ് കൊണ്ട് അണിയിച്ച് കൃഷ്ണകിരീടം ചെമ്പരത്തി ചെണ്ടുമല്ലി എന്നിവ കൊണ്ട് അലങ്കരിക്കും ചെമ്പരത്തി ഈർക്കിലിൽ കോർത്ത് തൃക്കാക്കരയപ്പനെ ചൂടുക്കും തൃക്കാക്കരയപ്പനെ നേദിക്കാൻ ശർക്കരയും പഴവും തേങ്ങയും വെച്ച് അടയുണ്ടാക്കും അഞ്ചോണം വരെയാണ് തൃക്കാക്കരയപ്പനെ ചിലയിടങ്ങളിൽ പൂജിക്കുന്നത് എന്നും രാവിലെയും വൈകിട്ടും വിളക്ക് കൊളുത്തി പൂജിക്കും സാധാരണ ഉത്രാടത്തിനും ചിലയിടങ്ങളിൽ ഉത്രാടത്തിനാണ് തൃക്കാക്കരയപ്പനെ പൂജിക്കാൻ തുടങ്ങുന്നത് ഓണം കഴിഞ്ഞാലും തൃക്കാക്കരയപ്പനെ ഓണം കഴിഞ്ഞാൽ നിപഞ്ജനം ചെയ്യണം ഒഴുകുന്ന വെള്ളത്തിലാണ് തൃക്കാക്കരയപ്പനെ നിപജ്ജനം ചെയ്യുന്നത് എന്നാൽ ഇന്ന് കോൺക്രീറ്റ് പ്ലാസ്റ്റിക് തടി എന്നിവ കൊണ്ടെല്ലാം എടുത്തു വയ്ക്കാവുന്ന രീതിയിലുള്ള തൃക്കാക്കരയപ്പനയാണ് നമുക്കുള്ളത് അതുകൊണ്ട് തന്നെ ഓരോ കൊല്ലത്തെ ഓണത്തിനും ആ തൃക്കാക്കരയപ്പനെ തന്നെ നമുക്ക് പൂജിക്കാം ഇനി നമുക്ക് മഹാബലി കേരളം ഭരിച്ചിരുന്നുവോ എന്നുള്ളതിനെക്കുറിച്ചൊന്ന് നോക്കാം മഹാവിഷ്ണുവിൻ്റെ അഞ്ചാമത്തെ അവതാരമാണ് വാമനൻ മഹാവിഷ്ണുവിൻ്റെ ആറാമത്തെ അവതാരമാണ് പരശുരാമൻ പരശുരാമൻ മഴ എറിഞ്ഞാണല്ലോ കേരളം ഉണ്ടായത് അപ്പോൾ കേരളം ഉണ്ടാകുന്നതിനു മുമ്പ് എങ്ങനെ മഹാബലി കേരളം ഭരിച്ചു കേരളം സൃഷ്ടിച്ചത് വിഷ്ണുവിൻ്റെ ആറാമത്തെ അവതാരമായ പരശുരാമനാണ് അങ്ങനെങ്കിൽ വിഷ്ണുവിൻ്റെ അഞ്ചാമത്തെ അവതാരമായ വാമനൻ എങ്ങനെ മഹാബലിയെ കേരളത്തിൽ വന്നു കണ്ടു മഹാബലി യഥാർത്ഥത്തിൽ ആരാണ് ഏത് നാട്ടുകാരനാണ് എന്നെല്ലാം നമുക്കൊന്ന് നോക്കാം മഹാബലിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് രണ്ട് തവണ ഭഗവാൻ മഹാവിഷ്ണു ഈ ഭൂമിയിൽ അവതരിക്കേണ്ടി വന്നിട്ടുണ്ട് ആദ്യത്തേത് നരസിംഹാവതാരമാണ് അസുര അസുരചക്രവർത്തിയുമായിരുന്ന പ്രഹ്ലാദൻ്റെ മകനായ വിരോചനൻ്റെ മകനാണ് ദാനധർമ്മങ്ങളിൽ പേരുകേട്ട മഹാബലി ചക്രവർത്തി അതിശക്തിമാനും ദുഷ്ടനും ദൈവമെന്ന് സ്വയം പ്രഖ്യാപിച്ച് ഭഗവാൻ വിഷ്ണുവിനെ ആരാധിക്കുന്നത് നിരോധിച്ച അസുര ചക്രവർത്തി ഹിരണ്യകശുപുവിൻ്റെ മകനായിരുന്നു പ്രഹ്ലാദൻ അമ്മയുടെ ഗർഭത്തിലിരുന്ന് മഹർഷിയുടെ സത്സംഗം കേൾക്കാനിടയായ പ്രഹ്ലാദന് കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ തന്നെ അതീവ വിഷ്ണുഭക്തനായിരുന്നു പ്രഹ്ലാദൻ്റെ ഈ വിഷ്ണുഭക്തിയിൽ ക്രുദ്ധനായ ഹിരണ്യകശുപ് പ്രഹ്ലാദനെ കൊല്ലുവാനായി നിരവധി തവണ ശ്രമിച്ചു അര അഹങ്കാരത്താൽ മതിച്ച് മറിഞ്ഞ് ദുഷ്ടതയുടെ പര്യായമായി മാറിയ ഹിരണ്യകശിപുവിനെ അവസാനം മഹാവിഷ്ണു നരസിംഹരൂപത്തിൽ അതായത് ഭഗവാന്റെ നാലാമത്തെ അവതാരമായി അവതരിച്ച് വധിക്കുകയും ചെയ്തു ഇന്നത്തെ ഡക്കാൻ പ്രദേശം അതായത് ആന്ധ്രാപ്രദേശാണ് ഹിരണ്യ കശുവിൻ്റെ രാജ്യമെന്ന് വിശ്വസിക്കപ്പെടുന്നു ആന്ധ്രാപ്രദേശിലെ കുർണൂൽ ജില്ലയിൽ ആഹോബിലം എന്ന സ്ഥലത്താണ് നരസിംഹമൂർത്തി അവതരിച്ചത് ഇന്നും നരസിംഹമൂർത്തിയുടെ ഒൻപത് ഭാവങ്ങളിലുള്ള പ്രതിഷ്ഠയുള്ള ലോകത്തിലെ ഒരേ ഒരു ദേശമാണ് ആഹോബിലം നൂറ്റിയെട്ട് ദിവ്യ ദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ആന്ധ്രയിലെ ആഹോബിലം എന്ന ഈ പുണ്യദേശം ഹിരണ്യകശുവിന് ശേഷം പ്രഹ്ലാദൻ സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു രാജ്യം കെട്ടിപ്പടുത്തു ഇനി വാമനാവതാരം പ്രഹ്ലാദനു ശേഷം രാജ്യഭരണം ഏറ്റെടുത്ത അദ്ദേഹത്തിൻ്റെ മകൻ വിരോചനനും മഹാവിഷ്ണുവിൻ്റെ കടുത്ത ഭക്തനായിരുന്നു വിരോചനൻ്റെ മകനാണ് ബലിചക്രവർത്തി അതിശക്തിമാനും നീതിമാനുമായിരുന്ന ബലിചക്രവർത്തി സമ്പൽ സമൃദ്ധമായ ഭരണം കാഴ്ചവെച്ചു അസുര രാജാക്കന്മാരുടെ കുലഗുരുവായ ശുക്രാചാര്യൻ്റെ ഉപദേശങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭരണം കുറ്റമറ്റതും ശക്തവുമാക്കി വിന്ധ്യസ്ഥപുരം ഇന്നത്തെ മഹാരാഷ്ട്ര മധ്യപ്രദേശ് അതിർത്തി പ്രദേശം വരെ തൻ്റെ സാമ്രാജ്യം ബലിചക്രവർത്തി വിപുലമാക്കി രാജ്യത്ത് സമ്പത്ത് കുമിഞ്ഞുകൂടി ക്രമേണ പ്രജകൾ സമ്പത്തിൽ മതിമറന്ന് ആഹ്ലാദിക്കാൻ തുടങ്ങി സമൂഹത്തോടുള്ള കടമയായ പഞ്ചയജ്ഞങ്ങളും കർമ്മങ്ങളും സ്വധർമ്മങ്ങളും മറക്കാൻ തുടങ്ങി അതിസമ്പത്തിൻ്റെ ഹുങ്കിൽ ധർമ്മബോധത്തിന് സ്ഥാനമില്ലാതായി രാജ്യത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഈ ദുരവസ്ഥയിൽ ദുഃഖിതരായ ദേവതകൾ മഹാവിഷ്ണുവിനോട് സങ്കടം ബലിചക്രവർത്തിയുടെ കീഴിൽ അഹന്തപൂണ്ട ജനത്തിൻ്റെ ഭാവി ശരിയായ ദിശയിലല്ലെന്ന് മനസ്സിലാക്കിയ മഹാവിഷ്ണു ഭഗവാൻ ധർമ്മ പുനഃസ്ഥാപനത്തിനായി വാമനനായി ഭൂമിയിൽ അവതരിച്ചു അപ്പോൾ തൻ്റെ സാമ്രാജ്യം വീണ്ടും വീണ്ടും വിപുലപ്പെടുത്തുന്നതിന് വേണ്ടി ബലിചക്രവർത്തി അശ്വമേധ യാഗം നടത്തുന്ന സമയമായിരുന്നു ശ്രാവണ മാസത്തിലെ തിരുവോണ ദിനത്തിൽ വാമനൻ ഒരു ബ്രാഹ്മണ ഭിക്ഷുവിൻ്റെ രൂപത്തിൽ ബലിചക്രവർത്തിയെ സമീപിച്ചു തനിക്ക് ധ്യാനത്തിനായി മൂന്നടി സ്ഥലം ദാനമായി ബലിയോട് ആവശ്യപ്പെട്ടു സമ്പൽ സമൃദ്ധമായ തൻ്റെ രാജ്യത്തൊരു ഭിക്ഷുവിന് ഒന്നിരിക്കാൻ അല്പം പോലും സ്ഥലമില്ലെന്നോ തൻ്റെ രാജ്യത്തിൽ എവിടെ നിന്ന് വേണമെങ്കിലും മൂന്നടി സ്ഥലം അളന്നെടുക്കുവാൻ ബലി അനുവാദം നൽകി അപ്പോൾ ഭഗവാൻ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന തൻ്റെ വിശ്വരൂപം പ്രാപിച്ചു ഒന്നാമത്തെ അടിയിൽ ഭൂമിയും രണ്ടാമത്തെ അടിയിൽ ആകാശവും അളന്ന് വാമനൻ മൂന്നാമത്തെ അവ അടി എവിടെ വയ്ക്കുമെന്ന് ചോദിച്ചപ്പോൾ അഹന്ത ശമിച്ച മഹാബലി തൻ്റെ മുൻപിൽ പുണ്യദർശനം നൽകിയ മഹാവിഷ്ണുവിൻ്റെ മുൻപിൽ ഭക്ത്യാദരപൂർവം ശിരസ് നമിച്ചു ബലിചക്രവർത്തിയുടെ ശിരസിൽ തൃപ്പാദം സ്പർശിച്ച് അമരത്വത്തിലേക്ക് മോക്ഷം നൽകിയ ശേഷം ബലിയുടെ നീതി നിർവഹണത്തിൽ അതീവ സന്തുഷ്ടനായ മഹാവിഷ്ണു ഇന്നു ഇന്നുമുതൽ ബലിചക്രവർത്തി മഹാബലി എന്ന പേരിൽ പ്രജകളെന്നും സ്മരിക്കുമെന്നും അടുത്ത മന്വന്തരത്തിൽ ഇന്ദ്രനാവുമെന്നും വരം നൽകി അന്ന് മുതൽ മഹാബലിയുടെ പ്രജകൾ ഭക്ത്യാദരപൂർവ്വം തങ്ങളുടെ എല്ലാമെല്ലാമായിരുന്ന ബലിചക്രവർത്തിയെ വരവേൽക്കാനായി ഓരോ വർഷവും ചിങ്ങമാസത്തിലെ തിരുവോണനാളിൽ ഓരോ വീടുകളിലും ആഘോഷങ്ങളോടെ വിഭവസമൃദ്ധമായ ഒരുക്കി കാത്തിരിക്കും ആന്ധ്രാപ്രദേശിലെ ഈ ആഘോഷം പിന്നെ എങ്ങനെ കേരളത്തിലെത്തി അതറിയാൻ നമുക്ക് പരശുരാമ അവതാരം ഒന്ന് നോക്കാം ജമദഗ്നി മഹർഷിയുടെ ആശ്രമം പലതവണ ആക്രമിച്ച അമാനുഷിക ശക്തിയുള്ള ക്ഷത്രിയ രാജാവ് സഹസ്രാർജുനൻ ഭൂമിയിൽ പലതരത്തിലുള്ള അക്രമങ്ങൾ അയച്ചുവിടാൻ തുടങ്ങി അപ്പോൾ മഹാവിഷ്ണു ജമദഗ്നി മഹർഷിയുടെ പുത്രൻ പരശുരാമനായി അവതരിച്ചു സഹസ്രാർജുനൻ തുടർന്നും നടത്തിയ ആക്രമണങ്ങളിൽ ജമദഗ്നി മഹർഷി കൊല്ലപ്പെട്ടു അതിൽ പ്രതികാരം ജ്വലിച്ച പരശുരാമൻ ഈ കടും കൈ ചെയ്തവൻ്റെ കുലം നാമാവശേഷമാക്കുമെന്ന് ശപഥം ചെയ്തു ഹിമാലയത്തിൽ പരമശിവൻ്റെ ശിക്ഷണത്തിൽ പത്തു വർഷത്തോളം നീണ്ട ആയോധന പരിശീലനം നടത്തി തിരിച്ചു വന്നു തുടർന്നുണ്ടായ യുദ്ധങ്ങളിൽ ഭാരതത്തിലുടനീളം നിരവധി ക്ഷത്രിയ രാജാക്കന്മാർ വധിക്കപ്പെട്ടു അങ്ങനെ പരശുരാമൻ തൻ്റെ ശപഥം പൂർത്തിയാക്കി പരശുരാമന് പിന്നീട് പാപമോചനത്തിനായി ഒരേ ഒരു വഴി ബ്രാഹ്മണർക്ക് ഭൂമി ദാനം ചെയ്യുക എന്നതാണെന്ന് അറിയുന്നു മുനിപുത്രനായതിനാൽ സ്വന്തമായി ഭൂമി ഇല്ലാതിരുന്ന പരശുരാമൻ പരമശിവൻ അനുഗ്രഹിച്ചു നൽകിയിരുന്ന മഴുവുമായി ഗോകർണത്തെത്തി തൻ്റെ മഴു എറിയുന്ന അത്രയും സ്ഥലം തനിക്ക് വേണ്ടി നൽകുവാൻ വരുണദേവനോട് ആജ്ഞാപിച്ചു അങ്ങനെ നേടിയ മനോഹരമായ സ്ഥലമാണ് പിന്നീട് കേരളം എന്ന പേരിൽ അറിയപ്പെട്ടത് പരശുരാമൻ കടലിൽ നിന്നും സൃഷ്ടിച്ച ഭൂമിയിലേക്ക് വിന്ധ്യസ്തപുര ഭാഗങ്ങളിൽ അതായത് മഹാബലിയുടെ സാമ്രാജ്യത്തിൽ നിന്നും ആയിരക്കണക്കിനും ബ്രാഹ്മണരെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു കേരളം മുഴുവനും ശിവാലയങ്ങളും ദുർഗാലയങ്ങളും അവർക്ക് വേണ്ടി പരശുരാമൻ നിർമ്മിച്ചു ബ്രാഹ്മണർ കേരളത്തിൻ്റെ ഭരണമേറ്റെടുത്തു കാലക്രമത്തിൽ കൃഷി ആവശ്യത്തിനും മറ്റും നിർമ്മാണ ജോലികൾക്കും മറ്റുമായി മറ്റു കുലങ്ങളിൽപ്പെട്ട നിരവധി ആളുകൾ സമീപ നാട്ടുരാജ്യങ്ങളായ തമിഴ്നാട് കർണാടക ആന്ധ്ര എന്നിവിടങ്ങളിൽ നിന്നും കേരളമെന്ന പുതിയ സ്ഥലത്തേക്ക് കുടിയേറി കാലാന്തരത്തിൽ വിവിധ നാട്ടുരാജ്യങ്ങളിലെ കുടിയേറ്റക്കാർ പരസ്പരം സഹകരിച്ച് കേരളം ഇന്നത്തെ കേരളമായി മാറി നാടുവിട്ടു വന്നെങ്കിലും മഹാബലിയുടെ രാജ്യത്തിൽ നിന്നും വന്ന ബ്രാഹ്മണർ അവരുടെ പ്രിയങ്കരനായ മഹാബലിയെയും മഹാബലി വരുന്ന ആഘോഷങ്ങളും കൈവിട്ടില്ല തങ്ങളുടെ നാട് ഭരിച്ചിരുന്ന മഹാബലിയുടെ കഥകളും ആചാരങ്ങളും അവർ തലമുറകൾക്ക് കൈമാറി പിൽക്കാലത്ത് ആന്ധ്രയിൽ ബലിയുടെ സാമ്രാജ്യം അസ്തമിക്കുകയും തുടർന്ന് വന്ന രാജവംശങ്ങൾ ബലിയെ ആരാധിക്കുന്നത് നിരോധിക്കുകയും ചെയ്തു പശ്ചിമഘട്ടത്തിനാൽ സുരക്ഷിതമായിരുന്ന കേരളത്തിൽ മഹാബലിയെ വരവേൽക്കുന്ന ഓണം ഇന്നും മാറ്റൊട്ടും കുറയാതെ ആഘോഷിക്കപ്പെടുന്നു കേരളം സൃഷ്ടിച്ചത് മഹാവിഷ്ണുവിൻ്റെ ആറാമത്തെ അവതാരമായ പരശുരാമൻ തന്നെയാണെന്നും വിഷ്ണുവിൻ്റെ അഞ്ചാമത്തെ അവതാരമായ വാമനൻ മഹാബലിയെ കേരളത്തിൽ വന്നല്ല അനുഗ്രഹിച്ചത് എന്നും പിന്നീട് ചരിത്രം എങ്ങനെ മാറി മറിഞ്ഞു എന്നും ഇതിൽ നിന്നും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം